എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് 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 പേര് ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഒന്നല്ല, ആക്ച്വലി രണ്ട് റിക്വസ്റ്റഡ് കാര്യങ്ങളാണ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കേക്ക് ബോർഡിൽ ഇതുപോലത്തെ കേക്കിൻ്റെ ബോർഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ കലണ്ടർ. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയല്ലോ, അപ്പോൾ ഒരു കലണ്ടർ ഉണ്ടാക്കുന്ന വീഡിയോയും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ, അതായത് ഈ ഒരു കേക്ക് ബോക്സ് കൊണ്ടാണ് നമ്മൾ കലണ്ടർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഇതേപോലെ ഒരു കേക്കിൻ്റെ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ വലിപ്പമുള്ള രണ്ട് സൈഡ് ഉണ്ടല്ലോ, അത് വെട്ടിയെടുത്തിട്ട് ചേർത്ത് ഒട്ടിക്കുക. അതെന്തിനാണെങ്കിൽ നമുക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് എത്ര വലിപ്പമുള്ള കേക്ക് ബോർഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ വേറൊരു കേക്ക് ബോർഡ് ഇതേപോലെ രണ്ട് സൈഡും കൂടി ചേർത്ത് ഒട്ടിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ, അതായത് നമ്മൾ കലണ്ടർ ഉണ്ടാക്കാൻ പോകുന്ന സൈഡിൽ, ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിലാട്ടൊക്കെ ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാറില്ലേ, ഗ്ലൂവും വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ബോട്ടിലുമ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിൽ ഡെക്കറേറ്റ് ചെയ്ത് കലണ്ടറൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കാണിച്ചുതരാം. നമുക്കിതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗോൾഡൻ യെല്ലോ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് മൊത്തം നന്നായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നാല് സൈഡ് നമ്മുടെ ഈക്വൽ അല്ലായിരുന്നു, അതൊക്കെ ഞാൻ ഈക്വലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കേക്ക് ബോർഡ് നേരെ ഹാഫ് ആക്കിയിട്ട് മടക്കുകയാണ് നമ്മളൊരു ടേബിൾ ടോപ്പ് കലണ്ടറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഹാഫ് ആക്കിയിട്ട് മടക്കുക. അപ്പോൾ ദാ ഇതേപോലെയാണ് നമ്മുടെ കലണ്ടർ നിൽക്കുക. പക്ഷേ ഇതൊന്നും കൂടി നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂത്രപ്പണിയും കൂടി ചെയ്യാനുണ്ട്. അതിന് മുന്നായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡേറ്റും പിന്നെ മന്തും ഒക്കെ വെക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ മൂന്ന് വ്യത്യസ്തമായ കളറിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹോം മെയ്ഡ് ആയിട്ട് കളർ പേപ്പർ ഉണ്ടാക്കാം. വാട്ടർ കളർ മാത്രം മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇത് മൂന്നും നമുക്ക് ദാ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കാനായിട്ട് നമുക്കൊരു സൂത്രപ്പണി ചെയ്യണമെന്ന്? അത് അതെ, ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ കേക്ക് ബോർഡിൻ്റെ ഒരു പീസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ ഒട്ടിക്കണം. ഇനി നമ്മുടെ കലണ്ടർ വീഴൊന്നുമില്ല, അവിടെ നല്ല ഉറപ്പിലിരുന്നോളൂ. നമ്മുടെ ടേബിളും ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നന്നായി പ്രസ് ചെയ്ത് നന്നായി ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എന്താ പറയുക, പിക്ചേഴ്സൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കിളിക്കൂടും കിളീനൊക്കെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മരച്ചില്ലകളൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആ യെല്ലോയില് ബ്ലാക്ക് വെച്ച് വരയ്ക്കുമ്പോൾ നല്ല കളർ കോമ്പിനേഷൻ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്.
അങ്ങനെ അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്ര ഭംഗിയായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാം, അത്രയേ ഉള്ളൂ. ബ്ലെൻഡറിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കലണ്ടറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റും കളർ പേപ്പറും ഒന്നും ഇല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. കളർ പേപ്പറോ അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ പേപ്പറോ ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഹോം മെയ്ഡ് കളർ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിനിപ്പോൾ നമ്മുടെ വാട്ടർ കളർ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ പുതിയതായി ചാനൽ കാണുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ട്രൈഡ് പിക്ചേഴ്സും കൂടി ഇട്ടിട്ടോ നിങ്ങൾ അയച്ചത്. എനിക്കറിയാം, ഞാൻ ഒരുപാട് നാളായി വീഡിയോയിൽ ഇതേപോലെ പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, കുറേയധികം പിക്ചേഴ്സ് ആയപ്പോഴേ എല്ലാം കൂടി നോക്കി തിരഞ്ഞെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലും മെയിൽ ഐ ഡിയിലും ഫേസ്ബുക്കിലേക്കും ഒക്കെ പിക്ചേഴ്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫോട്ടോ അയച്ചു തരുമ്പോൾ അതിൽ നിങ്ങളുടെ പേരും കൂടി വെക്കുക. അതായത് ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അതിൽ പേര് ഇൻക്ലൂഡ് ചെയ്യുക, അറിയാലോ. അങ്ങനെ അയച്ചു തന്നവരുടെ പിക്ചേഴ്സാണ് ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണേ. ഇപ്പോൾ ഫോട്ടോ അയച്ചു തരുന്നവരോടൊക്കെ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയക്കുകയാണെങ്കിൽ എനിക്ക് എളുപ്പമായി നേരിട്ട് വീഡിയോയിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ അയച്ചു തരൂ കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടേ അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് പേരേ ഇടയില്ല, അതുപോലെ നിങ്ങളുടെ പേര് വെച്ചിട്ട് അയച്ചാൽ മതി. ഫോട്ടോ അയച്ചു തരേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കോ ആണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.